ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? നല്ല ഹോട്ടൽ സ്റ്റൈലിൽ കുറുകിയ ചാറോടുകൂടിയ ഗ്രീൻ പീസ് കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുതിർത്തെടുത്ത ഗ്രീൻ പീസ് എടുക്കണം. ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തതാണ്, കഴുകി വെള്ളമൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുക്കാൽ കപ്പോളം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, വെള്ളത്തിലിടുന്നതിന് മുമ്പ് മുക്കാൽ കപ്പോളം ഉണ്ടായിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതിനേക്കാളും കവിഞ്ഞ് വെള്ളം നിൽക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചിട്ടൊരു 2 വിസിൽ വേവിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് അധികം വേവില്ലാത്തതാണ്, അതുകൊണ്ട് 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. വെന്ത് ഉടഞ്ഞൊരിക്കലും പോവരുത്. അപ്പോൾ അത് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, 1 വലിയ സവാള, പിന്നെ വെളുത്തുള്ളി 1 കഷ്ണം, ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, നല്ല ഷേപ്പിൽ ഭംഗിയിൽ വേണമെന്നൊന്നുമില്ല. നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഷേപ്പ് നോക്കണ്ട. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും പകുതിയോളം വഴന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇതിൽ പൊടിയൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, പിന്നീട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ വഴറ്റുമ്പോൾ ഇത് മാത്രമായിട്ട് വഴറ്റെടുത്താൽ മതി. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങുന്നതാണ് ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കണം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കാശ്മീരി ചില്ലി ചേർക്കുന്നത് കാരണം കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് സാധാരണ മുളക് കൂടി ചേർത്താൽ പണി കിട്ടും, നല്ല എരിവാണ്, അവർ കഴിക്കില്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇത് ഈ ഒരു എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസൊക്കെ വഴറ്റി ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തുനിന്ന് ലൂസാക്കിയെടുക്കാം നമുക്കിത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ അതിലും കുറച്ച് വെള്ളമുണ്ട്. നമ്മുടെ ഒരു തിക്നെസ് ലെവൽ അനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തെങ്കിലും കറി ഒരു റെഡിഷ് ആയിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കണം, ഇല്ലെങ്കിൽ പൊടികൾ വേവില്ല. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ, എൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാനത് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിക്കുക, നന്നായി തന്നെ തിളപ്പിക്കുക, നല്ല കട്ടിയാക്കി എടുക്കണം ഈ ഒരു ഗ്രേവി. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം തിളച്ച് തിളച്ച് വറ്റി വരാറായിട്ടുണ്ട്. ഈ അവസാന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ഏത് കറിക്കാണ്, ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിനാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അത് ചപ്പാത്തിക്കാണ്. പൂരിക്കും കഴിക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേവാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കറി. താങ്ക് യു.